हाई फ्रेंड्स एल वेलकम इन रेसीपी पावक फ्रई आवक फ्रई एडी आकड़े नमुक नोक पावक फ्रई उ इंग्रीडियेंट पावक इतमी कट्टे वाड़ी एड़ी अब नाम पावक वाड़ी वाला मैग्नेट वो ഉപ്പ് വേണം സാധാ മുളക് പൊടി വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടി അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പാവയ്ക്ക ഫ്രൈന് വേണ്ടുന്നത് അപ്പോൾ ആദ്യം പുളിയിലേക്ക് 3 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം പുളിനെ നന്നായിട്ട് ഈ വെള്ളത്തിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ പാവയ്ക്കയ്ക്ക് അധികം കയ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുളി വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം ഫ്രൈ ചെയ്യാൻ പുളിനെ നല്ലോണം മിക്സ് ചെയ്ത് പുളി വെള്ളം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമുക്ക് നമ്മുടെ പാവയ്ക്കയിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാനാണ് അര ടീസ്പൂൺ സാധാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാനാണ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാനാണ് സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാനാണ് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കുഴച്ചു വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ അത് സ്വല്പം സ്വല്പം ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ടീസ്പൂൺ മാറ്റിയിട്ട് കൈയൊണ്ട് നന്നായി നമ്മുടെ പാവയ്ക്കേന മിക്സ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോ നമ്മുടെ പാവയ്ക്കേന നല്ലോണം കുഴച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു 20 മിനിറ്റോ 15 മിനിറ്റിനു ശേഷം ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ പാവക്കേന എല്ലാതും നമ്മുടെ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മീൻ വറുക്കണ മാതിരി നല്ലോണം മൊരിഞ്ഞു കഴിയുമ്പോൾ ഒരു സൈഡ് മൊരിയുമ്പോൾ അപ്പുറത്തെ സൈഡ് മറിച്ചു കൊടുക്കുക അതുകൂടാതെ നമുക്ക് എണ്ണ കുറവായിട്ട് തോന്നിയാൽ നമ്മൾ ഇടയിൽ എണ്ണയും ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇങ്ങനെ ഫ്രൈ ആയി കൊണ്ടിരിക്കുകയാണ് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ നോക്കാം ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ നമ്മുടെ ചോറ് എങ്ങനെ ഫിനിഷ് ആവുന്ന നമ്മൾ അറിയില്ല ട്ടോ നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ട്ടോ